കെ എസ് എഫ്ഇയുടെ പ്രവാസി ചിട്ടിയിൽ ചേർന്നവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഷാർജയിൽ യോഗം സംഘടിപ്പിച്ചു. ധനമന്ത്രി തോമസ് ഐസക് യോഗത്തിൽ പങ്കെടുത്തു. കെ എസ് എഫ്ഇ പ്രവാസി ചിട്ടിയിൽ ചേർന്നവരെ കാണുവാനും സംവദിക്കുവാനുമായാണ് ഷാർജയിൽ യോഗം നടത്തിയത്. ധനമന്ത്രി തോമസ് ഐസക് യോഗത്തിൽ പങ്കെടുത്തു. പ്രവാസി ചിട്ടിക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. ചിട്ടിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ പദ്ധതികളും തോമസ് ഐസക് പ്രഖ്യാപിച്ചു. കേരളത്തിന്റെ പുനർനിർമ്മാണത്തിൽ പങ്കാളികളാകാൻ പ്രവാസികളോട് ധനമന്ത്രി അഭ്യർത്ഥിച്ചു. കൂടുതൽ പേർ പ്രവാസി ചിട്ടിയിൽ അംഗങ്ങളാകണമെന്നും അതുവഴി കേരളത്തിന്റെ വികസന പദ്ധതികളിൽ പ്രവാസികൾ അണിചേരണമെന്നും തോമസ് ഐസക് അഭ്യർത്ഥിച്ചു. പ്രവാസി ചിട്ടിയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് തോമസ് ഐസക് മറുപടി പറഞ്ഞു. ഷാർജ അൽറയൻ ഹോട്ടലിൽ വെച്ചാണ് ധനമന്ത്രി പ്രവാസികളുമായി സംവദിച്ചത്. കെ എസ് എഫ് ഇ ചെയർമാൻ അഡ്വക്കേറ്റ് പീലിപ്പോസ് തോമസ്, മാനേജിംഗ് ഡയറക്ടർ എ പുരുഷോത്തമൻ എന്നിവരും മന്ത്രിയോടൊപ്പം എത്തിയിരുന്നു. ആർ പി മുരളി, രാജേഷ് നട്ടൂരാൻ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. കേരളത്തിലേക്ക് പ്രവാസികളുടെ നിക്ഷേപം ആകർഷിക്കുന്നതുമായി ബന്ധപ്പെട്ടും ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം നടത്തി. നിരവധി പ്രവാസി സംരംഭകർ ഈ യോഗത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ നിക്ഷേപ സാധ്യതകളെക്കുറിച്ചും വികസന പദ്ധതികളെക്കുറിച്ചും മന്ത്രി തോമസ് ഐസക് വിശദീകരിച്ചു. NTV ഷാർജ. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.